കാസർഗോഡ് നഗരസഭ പാട്ടത്തിനടുത്ത് കൈവശം വെച്ചിരുന്ന താളിപ്പടുപ്പ് മൈതാനം സർക്കാർ ഏറ്റെടുക്കണമെന്ന താലൂക്ക് വികസന സമിതി യോഗത്തിന്റെ ശുപാർശ. പാട്ട വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചതിനെ തുടർന്നാണ് മൈതാനത്തിന്റെ കരാർ വ്യവസ്ഥകൾ റദ്ദാക്കാൻ താലൂക്ക് വികസന സമിതി തീരുമാനമെടുത്തത്. മൈതാനം സർക്കാർ ഏറ്റെടുക്കുന്നതോടെ ജില്ലയിൽ മികച്ച സ്റ്റേഡിയത്തിനായുള്ള സാധ്യത ഏറുകയാണ്. സർക്കാരുമായുള്ള പാട്ട വ്യവസ്ഥകൾ പൂർണ്ണമായും ലംഘിച്ചതിനെ തുടർന്നാണ് മൈതാനത്തിന്റെ കരാർ വ്യവസ്ഥകൾ റദ്ദാക്കിയത്. സർക്കാർ അധീനതയിലുള്ളതും പാട്ടത്തിന് നൽകിയതുമായ മുഴുവൻ ഭൂമിയുടെയും കരാർ വ്യവസ്ഥകൾ 2012 റദ്ദാക്കി ഉത്തരവിറക്കിയിരുന്നു. വർഷങ്ങളായി കൈവശം വെച്ചിട്ടും കാസർഗോഡ് നഗരസഭ മൈതാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ല. നഗരസഭയുടെ അലംഭാവം തുടർന്നതോടെയാണ് മൈതാനം സർക്കാർ ഏറ്റെടുക്കണമെന്ന താലൂക്ക് വികസന സമിതി ശുപാർശ ചെയ്തത്. നമ്മുടെ ജില്ലക്കകത്ത് മുനിസിപ്പാലിറ്റിക്ക് നല്ലൊരു ഷേഡിയില്ല. ഏക്കറുകണക്കിന് കണ്ണായ സ്ഥലത്ത് നല്ല തുറസ് നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ നല്ല തുറസായ ഭൂമിക്കകത്ത് നല്ല കോടിക്കണക്കിന് രൂപ ചിലവാക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. സ്പോർട്സ് രംഗത്ത് ഇഷ്ടംപോലെ പണമുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ചെലവിൽ തന്നെ അവിടെ ഒരു സ്റ്റേഡിയം പണിയുന്നതാണ്. അതുകൊണ്ട് ആ ഭൂമി ഏറ്റെടുക്കണമെന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു. ഐക്യകണ്ഠേന സഭ അത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 3.5 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന മൈതാനത്തിൻ്റെ പല ഭാഗങ്ങളും സമീപവാസികൾ കയ്യേറിക്കഴിഞ്ഞു. ഇവ ഒഴിപ്പിക്കാനുള്ള നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. മൈതാനം സർക്കാർ ഏറ്റെടുക്കുന്നതോടെ ദേശീയപാതയോരത്ത് സൗകര്യപ്രദമായ നിലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ താളിപ്പടപ്പ് മൈതാനത്തെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയേറിയിട്ടുണ്ട്. 24 കാസർഗോഡ്.